ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താണെന്ന്. ഇത് വേറൊന്നുമല്ല, നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. തേങ്ങ ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നതാണ്. ഒരു 3 മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പുറത്താണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് കളയണം. ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് കേക്കിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്. രീതിയിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇതിൽ ബ്രൗൺ കളർ മുഴുവനായിട്ട് നമുക്കിത് മാറ്റിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാം. ഇതൊരു ടവലിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുത്താൽ മതി. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അതാണ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒരുപാടങ്ങ് അരയൊന്നും ചെയ്യരുത്, ഒരു കറക്കിൽ കറക്കിയാൽ മതി. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതൊരു വെള്ള കളറാണ് വേണ്ടത് കേട്ടോ, പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും വറുത്തെടുക്കണ്ട. ഇതിൽ നിന്നൊരു ആവി വരുന്ന സമയമാകുമ്പോൾ നമുക്കിത് മാറ്റിവെക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.